മൂന്നു വർഷം കഴിഞ്ഞിട്ടും പ്രളയ നഷ്ടപരിഹാരം ലഭിക്കാതെ ഫാത്തിമയും കുടുംബവും ഏതു നിമിഷവും തകർന്നു വീഴാറായ കൂരയ്ക്കുള്ളിൽ ജീവൻ പണയം വെച്ചാണ് ഈ കുടുംബം അന്തിയുറങ്ങുന്നത് പശുവളർത്തലിലൂടെ വരുമാനം കണ്ടെത്തുന്ന ഇവർ പ്രളയ ദുരിതാശ്വാസ പട്ടികയിൽ നിന്ന് എങ്ങനെ പുറത്തായി എന്നത് വിചിത്രം തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് മാനന്തവാടി വരടിമൂല പുത്തൻപരിക്കൽ ഫാത്തിമയ്ക്കും കുടുംബത്തിനും ദുരിതമായി കാലവർഷം മാറിയത് ശുചിമുറി പൂർണമായും തകരുകയും അടുക്കളയുടെ തറയും ചുമരുകൾക്കും വിള്ളൽ വീഴുകയും വീടിന്റെ തറഭാഗത്ത് വിള്ളൽ വീഴുകയും ചെയ്തു പശുവളർത്തലിലൂടെ ലഭിക്കുന്ന ഏകവരുമാനമാണ് നാലംഗ കുടുംബത്തിന്റെ ഉപജീവനമാർഗം കാലിത്തൊഴുത്ത് പൂർണ്ണമായും പ്രളയത്തിൽ തകർന്നെങ്കിലും മിൽമയിൽ നിന്നും നാൽപ്പതിനായിരം രൂപ ധനസഹായമായി ലഭിച്ചതിനെ തുടർന്ന് തൊഴുത്ത് പുതുക്കിപ്പണിതു ശുചിമുറി തുണിയിട്ട് മറച്ചാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഏതു നിമിഷവും വീഴാറായ ചുമരുകളും മറ്റുമാണ് അടുക്കള ഭാഗത്തുള്ളത് ഈ വീടിനുള്ളിലാണ് എൺപത്തിയഞ്ചുകാരിയായ വൃദ്ധമാതാവ് കഴിയുന്നത് നഗരസഭ റവന്യൂ ജിയോളജി വകുപ്പ് എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥരെല്ലാം വീട് സന്ദർശിച്ചെങ്കിലും ഇതുവരെയും ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് ഫാത്തിമ പറഞ്ഞു